മോഹൻലാൽ ചിത്രം നേരിട്ട് തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ചിത്രത്തിൻ്റെ ട്രെയിലർ പോലെ തന്നെ സോഷ്യൽ മീഡിയ ഹിറ്റാണ് ചിത്രത്തിൻ്റെ പോസ്റ്ററുകൾ. ആ പോസ്റ്ററുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഒരു പെൺകുട്ടിയാണ്, നമ്മളോടൊപ്പം ചേരുന്ന ആ കുട്ടി. റോസ്മേരി, നമസ്കാരം. ഈ മലയാള സിനിമയിലെ പോസ്റ്റർ ഡിസൈനറി ആദ്യത്തെ വനിതാ പോസ്റ്റർ ഡിസൈനറാണ്, അങ്ങനെയുള്ള ആളാണ്. അപ്പം എങ്ങനെയായിരുന്നു ഈ സിനിമാ മേഖലയിലേക്കുള്ള ഒരു കടന്നുവരവ്? എങ്ങനെയായിരുന്നു? ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്, കുടിയാൻമല എന്നൊരു സ്ഥലത്തുനിന്ന്. അവിടെ നോർമൽ പ്ലസ് ടു വരെ സാധാരണ എല്ലാവരും ചെയ്യുന്നവരും പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു തീരുമാനം എടുക്കുമായിരുന്നു സിനിമ തിരഞ്ഞെടുക്കുക. സിനിമ ആസ്വാദകൻ എന്ന് മാത്രം ആ ഒരു ലക്ഷ്യമൊക്കെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഇതിലോട്ട് എങ്ങനെ വരണം അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ചെറുപ്പത്തിലൊക്കെ ചെറുതായിട്ട് വരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഒരു കസിനുണ്ട്, പാപ്പൻ ഇങ്ങനെ ഒരു കോഴ്സിന് ചേർത്തു, മൾട്ടിമീഡിയ കമ്മ്യൂണിക്കേഷൻ. അത് ആ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിനിമയിലോട്ട് ഒരു എങ്ങനെ സിനിമയിലെത്താം എന്ന് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പഠിത്തം കഴിഞ്ഞ് എറണാകുളത്ത് ഒരു നോർമൽ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഗ്രാഫിക് ഡിസൈനറായിട്ട് തന്നെ. അപ്പോൾ അവിടെ ഇരുന്ന് ഫ്രീലാൻസായിട്ട് ഞാൻ വരച്ച് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. വരച്ച് ഒന്ന് രണ്ട് ആർട്ടിസ്റ്റൊക്കെ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്തു, അവരുടെ ഫോട്ടോ വരച്ചപ്പോൾ ഷെയർ ചെയ്ത്. അപ്പോൾ എനിക്കൊരു ഊർജ്ജം കിട്ടി സിനിമയിലോട്ട് വരണം, എങ്ങനെയും സിനിമയിലൊരു പേര് എത്തണം, റോസ്മേരിയിലും ആ സിനിമയിലെവിടെയെങ്കിലും ഒരു പേരുന്നായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ചവിട്ടുപടി പോലെ ഡിസൈൻ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആദ്യത്തെ സിനിമ കാവ്യോദ്ദേശമാണ്, അത് കിട്ടിയത് ഇതുപോലെ ഫാൻ മെയ്ഡ് പോസ്റ്റർ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ കണ്ടു, അങ്ങനെ ഡയറക്ടർ സെലക്ട് ചെയ്തു, പിന്നെ അത് ഒഫീഷ്യലാക്കി. അങ്ങനെ കവിതേശത്തിന് ശേഷം ഒന്ന് രണ്ട് സിനിമ ചെറിയ സിനിമകൾ വന്നു, പിന്നെ ഒരു ബ്രേക്ക് തന്നത് ലവ് ആക്ഷൻ ഡ്രാമ ആയിരുന്നു. എല്ലാം ശരിയാവും ജിബു ജേക്കബ് സാറിൻ്റെ അതായിരുന്നു പിന്നീട് ഒരു ബ്രേക്ക് തന്നത്. പിന്നെ ചെറിയ സിനിമകൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. ചെറുതെന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ് കുറവായതുകൊണ്ട് എടുത്ത് പറയാത്ത അങ്ങനെ മനസ്സിലാവില്ലാത്തതുകൊണ്ട്. പിന്നെ വിത്തിൻ സെക്കൻഡ് മെയ്ഡ് ഇൻ കാരവൻ ആണ് 2023 റിലീസായത്. പോസ്റ്റർ ഡിസൈനർ, ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ പ്രത്യേകിച്ച് ഡിസൈനറാണല്ലോ ആദ്യം പറയുന്നത്. അപ്പം ആൾക്കാരോട്ട് സിനിമ എന്തെന്ന് ആദ്യമേ അറിയിക്കുന്ന ഒരു സാധനമാണല്ലോ. അതെ അതെ അതെ. ഇങ്ങനെ ഒരു ഫസ്റ്റ് ഒരു ഡയറക്ടർ പറയുകയാണ് ഇത് ഇന്നാണ് നമ്മുടെ ഫോം, ഇങ്ങനെ ആയിരിക്കണം ഇറങ്ങുക. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഐഡിയോ, അതിൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡ് എങ്ങനെയാണ്? നമുക്ക് തീം പറഞ്ഞുതരും, ഒരു വൺ ലൈൻ പോലെ പറഞ്ഞുതരും. ഇപ്പം കോമഡി ആണോ ത്രില്ലർ ആണോ അങ്ങനെ അവരെ നമുക്ക് കഥ പറഞ്ഞുതരും, സാഹചര്യ സിറ്റുവേഷനൊക്കെ പറഞ്ഞുതരും. എല്ലാ ശരിയും പൊളിറ്റിക്സ് ആയത് പറഞ്ഞ ഒരു വരയ്ക്കുന്ന ഈ ഭിത്തിയിലൊക്കെ വരയ്ക്കുന്ന പോലെ അങ്ങനെ സാറ് പറഞ്ഞു തന്നായിരുന്നു ആദ്യം തന്നെ. അപ്പോൾ ആ ഒരു ഭിത്തിയിൽ വരയ്ക്കുന്ന ഒരു ഇതിൽ ചെയ്തു. ലവ് ആക്ഷൻ ഡ്രാമ കുറച്ച് ഫൺ ടൈപ്പാണ് അങ്ങനെ പറഞ്ഞു. പിന്നെ അതിന് ഒരു കുറച്ചധികം ഓപ്ഷൻസ് കൊടുത്ത് അതിൽ നിന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാതെ, അത് ധ്യാൻ ചേട്ടൻ തന്നെ സെലക്ട് ചെയ്യാതെ, അത് ഫണ്ണിൻ്റെ ടൈപ്പ് ഒരു യെല്ലോ ഫോണ്ടും ആ ലവ് ആക്ഷൻ ഡ്രാമ ഇംഗ്ലീഷിൽ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് ചെയ്യുകയോ ചെയ്യുന്നത്. ക്രിയേറ്റീവായിട്ട് ഇങ്ങനെ നമുക്കങ്ങനെ ചിന്തിച്ച് ചെയ്യുന്ന ഒരു ടൈറ്റിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. എല്ലാം എനിക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫുള്ള് കഴിവ് അങ്ങനെ വരുന്ന ഒരു ടൈറ്റിലായിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇതുവരെയുള്ള കരിയറിലെ ഏറ്റവും വലിയ ചിത്രം എന്ന് പറയുന്നത് നേരിലേക്കുള്ള ഒരു വരവ്? നേരിലോട്ട് വന്നത് പോസ്റ്റർ ഡിസൈൻ എനിക്ക് വർഷത്തിൽ രണ്ട് ഡിസൈനൊക്കെ ആയിട്ടായിരുന്നു കിട്ടുന്നത്. അപ്പം ആ ഗ്യാപ്പിൽ ഞാൻ ഓൺലൈൻ പ്രൊമോഷൻ പോസ്റ്റേഴ്സൊക്കെ ചെയ്യും. അപ്പം കടുവ, മഹാവീരർ അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സിനിമയുടെ ഓൺലൈൻ പ്രൊമോഷൻ പോസ്റ്റേഴ്സ് ചെയ്യാറുണ്ട്. ഷോർട്സ് ട്യൂബ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു കമ്പനി ഉണ്ട്, ഒരു 4 പേര് കൂടി ഒരു ഓൺലൈൻ പ്രൊമോഷനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ലൈവായിട്ട് എങ്ങനെയാണേലും ഈ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ലൈവായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ ആശീർവാദിൻ്റെ ഓൺലൈൻ വർക്ക് ചെയ്യാറുണ്ടായിരുന്നു, തംബ്നെയിൽസ് ഓൺലൈൻ മീഡിയയിലുള്ള വർക്കൊക്കെ ചെയ്യാറുണ്ട്. ആ ഒരു ബേസിലേട്ടെന്ന് പറഞ്ഞ് ആ ചേട്ടനാണ് എന്നോട് കോൺടാക്ട് ചെയ്യുന്നത്, ജയൻ ചേട്ടൻ ബേസിലേട്ടൻ. ബേസിലേട്ടിലോട്ട് എത്തിയത് അജയ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ എന്നെ അജയ് എന്ന് പറഞ്ഞൊരു പയ്യൻ എന്നെ സജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ രണ്ട് പേരും കൂടി രണ്ട് സജഷൻ വന്നപ്പോൾ അവർ ഡിസൈഡ് ചെയ്തു ഞാൻ ഓൺലൈൻ പ്രൊമോഷനൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന്. അങ്ങനെ ചെയ്തു. അങ്ങനെ അവരുടെ ഓൺലൈൻ പ്രൊമോഷൻ ഡിസൈൻ ചെയ്യുന്ന പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുള്ള അതിലായിരിക്കും ഞാനങ്ങനെ വിശ്വസിച്ചത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അവരങ്ങനെ പറഞ്ഞല്ലേ, ട്രൈ ചെയ്ത് നോക്കി. പിന്നെ അത് ഓക്കെ ആയി, ഒന്ന് രണ്ട് പോസ്റ്റർ ഓക്കെ ആയിട്ട് വന്നു. പിന്നെ ആൻ്റണി സാറ് ഓക്കെ ആയി, പിന്നെ ജിത്തു സാറ് ഓക്കെ ആയി, അങ്ങനെ സംഭവം ഓക്കെ ആയി. പക്ഷേ ഫസ്റ്റ് ലുക്ക് വന്ന അന്ന് വരെ ഞാൻ പക്ഷേ എനിക്ക് ഒരു വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ മീഡിയയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ, ഫേസ്ബുക്കിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇത് ഞാൻ തന്നെ. അത് അവരുമായിട്ട് അടിയിലായിരുന്നു. എനിക്ക് ലാലേട്ടനായിട്ട് ഇങ്ങനെ കണ്ട വരച്ചെന്ന് പറഞ്ഞാൽ ഫാനായിരിക്കുന്ന സമയത്ത് അല്ലാണ്ട് പോയി ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നേരിൻ്റെ ലൊക്കേഷന് പോയിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഡിസൈൻ ചെയ്യുന്നുള്ളായിരുന്നു എനിക്കും അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ലാലേട്ടനെ കണ്ടത് നേരിൻ്റെ പ്രൊമോ ഷൂട്ട് നടക്കുമ്പോൾ ഈ ലാസ്റ്റ് ഡേയ്സിൽ ജിത്തു സാറിന്. അപ്പോൾ എന്നെ നന്നായിട്ട് അറിയാം, സാറ് ഫസ്റ്റ് കണ്ടപ്പോൾ സാറിങ്ങ് ഞെട്ടിപ്പോയി. ഞാൻ ഇത്രയും ചെറിയ ആളാണ് ചെയ്യുന്നതെന്ന് സാറ് വിചാരിച്ചിട്ടേ ഇല്ല. സാറ് പിന്നെ ഇത്ര ഒരാൾ മലയാള ഫിലിമിന് ഇങ്ങനെ ഉണ്ടെന്നും സാറ് വിശ്വസിക്കാൻ സാറിങ്ങനെ ഞെട്ടിപ്പോയി ആദ്യം എന്നെ കണ്ടപ്പോൾ.
പിന്നെ സാറിനോട് ഞാൻ പറഞ്ഞു ലാലേട്ടനോടൊന്ന് പറയുമോ, ഞാൻ ഡിസൈൻ ചെയ്യുന്ന ഒരു വ്യക്തി അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരുപാടൊരു ഒരു കുറേ പേരുണ്ടായിരുന്നു, ഒരു 10 കുറേ പേരുണ്ടായിരുന്നു. അവരുടെ ഇടയിൽ നിന്ന് സാറിങ്ങനെ ലാലേട്ടൻ്റെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് പോയി. ലിഫ്റ്റായിരുന്നു, അപ്പം ലിഫ്റ്റിലോട്ട് കയറി. ഞാൻ എനിക്ക് ലിഫ്റ്റാണെന്ന് പോലും ചിന്തിക്കാൻ പറ്റില്ല. ലാലേട്ടനോട് ലിഫ്റ്റിൽ കയറി സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു, പിന്നെ സജീവ് ചേട്ടനുണ്ടായിരുന്നു ലാലേട്ടൻ്റെ, സജീവ് ചേട്ടനും പറഞ്ഞു ഇതാണ് ഡിസൈനർ എന്ന് പറഞ്ഞു. ലാലേട്ടനും ഞെട്ടിപ്പോയി, നമ്മുടെ സിനിമ ചെയ്യുന്ന ഡിസൈനറാണോ, അങ്ങനെ ഞെട്ടിപ്പോയി. പിന്നെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് പറയത്തില്ല. ആ വെപ്രാണ് നേരിട്ട് ഒരു 3-4 തവണ നേരിട്ടുണ്ടായാലും പിന്നെ പിന്നെ കാണുമ്പോൾ പിന്നെ ഒരു അത്ഭുതം ഇങ്ങനെ വരും. അപ്പം അങ്ങനെ നന്നായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. ഈ ജിത്തു ജോസഫ് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ ഏറ്റവും ബ്രില്ല്യൻ്റ്. അതെ അതെ, ഒരുപാട് ഈ നമ്മൾ ഇതിനു മുമ്പ് ഇറങ്ങിയ ജിത്തു ജോസഫിൻ്റെ പോസ്റ്ററുകളെല്ലാം നമ്മൾ പോസ്റ്ററിൻ്റെ ബ്രില്യൻസിനെ പറ്റി പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. ദൃശ്യം സിനിമ കാണുന്ന പോസ്റ്റർ എന്ന് പറഞ്ഞാൽ പട്ടണ കുടുംബ ചിത്രമാണ്, പക്ഷേ നേരെ തിരിച്ചു മറിഞ്ഞ അതിൻ്റെ ഒരു ത്രില്ലർ സസ്പെൻസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നേരിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ബ്രില്യൻസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിൻ്റെ അത് അവരെന്നോട് ഒന്നും ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. എനിക്കിങ്ങനെ സ്റ്റിൽസ് കൊണ്ട് തന്നിട്ട് ബാക്കി ഫുൾ എൻ്റെ ഫ്രീഡം ആയിരുന്നു. സ്റ്റോറി എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇത്ര എത്ര ആൾക്കാരെയാണ് യൂസ് ചെയ്യേണ്ടത്, സ്റ്റില്ലൊക്കെ ഇപ്പം സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ടത് അധികം അങ്ങ് യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി മൊത്തം ആ ബുക്കിൻ്റെ ടെക്സ്റ്ററൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തത്, അത് കോടതി നിയമം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരു ബുക്കിൻ്റെ ടെക്സ്റ്റർ ചെയ്തെന്നേ ഉള്ളൂ. അല്ലാണ്ട് അതിൻ്റെ അകത്ത് ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞില്ല. അങ്ങനെ അതിൻ്റെ അകത്ത് ഒന്നും ഒളിപ്പിച്ച് വെച്ചില്ല, ഞാൻ ഒന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. പൊതുവെ ഈ കണ്ണൂർ പോലുള്ള സ്ഥലത്ത് നിന്ന് കൊച്ചിയിലോട്ട് വന്ന് ഒരു സിനിമയിൽ ഒരു ഇടം പിടിക്കാന്ന് പറഞ്ഞാൽ നല്ല, എനിക്ക് തോന്നി എനിക്കിപ്പോഴും സ്ട്രഗിൾ തന്നെയാണ്, ഭയങ്കര പാടാണ് പിടിച്ചു നിൽക്കാൻ. ഈ കൊച്ചിയിലോട്ട് എത്തുന്നത് ഞാൻ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് നമുക്ക് ജോലി ചെയ്ത് സാലറി ആ ഒരു ലക്ഷ്യമായിരുന്നു ആദ്യം. അതിൻ്റെ കൂടെ പാഷനും കൂടെ വേണം. ഞാൻ ജോലി ചെയ്തുകൊണ്ട് തന്നെ സെയിം ടൈമായിരുന്നു ഫിലിമിന് വേണ്ടി ഫിലിമിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സേഫ് ആയതിന് ശേഷം ഞാൻ ഫിലിം ഫ്രീലാൻസ് ലവ് ആക്ഷൻ ഡ്രാമയുടെ സമയത്ത് ജോലി റിസൈൻ ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് ഫ്രീലാൻസായി. ഇപ്പോൾ ഗേൾ ആയതുകൊണ്ട് കുറച്ച് പ്രശ്നമുണ്ട്. ഇപ്പോൾ 1-2 ഡയറക്ടർമാരോട് എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സജഷൻസ് വരുമ്പോൾ ഒരു പെങ്കൊച്ചിനോ കൊടുത്ത് അതിൻ്റെ എത്ര റിസ്ക് എടുക്കണോ എന്ന് ചോദിച്ചെന്ന് എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് അതിനൊന്നും എനിക്ക് ഞാൻ ചിരിച്ചുകൊണ്ടെങ്കിലും നിൽക്കത്തുള്ളൂ, എനിക്ക് എതിർത്ത് പറയാനും പറ്റത്തില്ല. അപ്പോൾ എനിക്ക് അപ്പോഴും ഇങ്ങനെ ഇരുന്നു ഞാൻ നേര് ചെയ്യുന്നുണ്ടല്ലോ, എനിക്കത് പറയാനും പറ്റുന്നില്ല അവരോട്, ഞാൻ നേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറങ്ങിക്കഴിയട്ടെ. പക്ഷേ നേരിൻ്റെ ഫസ്റ്റ് ലുക്ക് വന്ന് റോസ്മേരിയുടെ പേരുകൊണ്ടത്തേക്കും ഒരുപാട് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഫിലിം എന്നല്ല, ഫിലിം റിലേറ്റഡും അല്ലാതെ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ തന്നെയാണോ ചെയ്യുന്നത്, ഞാനാണോ ചെയ്യുന്നത് എന്നുള്ള ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആണേലും ഇങ്ങനെ അഭിപ്രായം ആൾക്കാരിങ്ങനെ ഗേൾ ആയതുകൊണ്ട് ഇങ്ങനെ അവസാനം ചെറുതായിട്ടൊക്കെ മാറിപ്പോയിട്ടൊക്കെ ഉണ്ട്. പിന്നെ പിടിച്ചേക്കാൻ കുറച്ച് പാടാണ്, എന്നാലും ഞാൻ പിന്നോട്ടില്ലാണ്ട് ഇത്രയും ഒരു 7 വർഷത്തിൽ 10 സിനിമ അത്രയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു 12-ാമത്തെ എത്തിയിട്ടേ ഉള്ളൂ, അതിൽ ചെറുതും വലുതായിട്ട് 12-ാമത്തെ. അത് തന്നെ കിട്ടിയത് നല്ലൊരു കഷ്ടപ്പാടുണ്ട്. അല്ല, ഈ സിനിമയുടെ ഒരു പ്രത്യേകത ദൃശ്യം ഇറങ്ങി 10 വർഷത്തിനുശേഷമാണ് ജീത്തു ജോസഫ് മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന ഒരു തിയേറ്റർ റിലീസിലോട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ പ്രതീക്ഷ അത്രത്തോളം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ കിട്ടുമ്പോൾ അതിൻ്റെതായ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു ഒരു ജീത്തു ജോസഫിൻ്റെ പടത്തിൻ്റെ? ടെൻഷൻ ഉണ്ടായിരുന്നു, അവരുടെ സൈഡിൽ നിന്നൊന്നും ഒരു പ്രഷറും ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ ചെയ്യുന്നത് വലിയൊരു സംഭവമാണല്ലോ, അവരെ സംബന്ധിച്ച് അവർക്ക് അവരെ ഏത് രീതിയിലാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു വലിയ ടാസ്ക്കായിരുന്നു ജിത്തു സാറിൻ്റെയാണ്. എനിക്ക് ആദ്യം ജിത്തു സാറിനോട് സംസാരിക്കാൻ സംസാരിക്കാത്തതുകൊണ്ട് സാറ് സീരിയസ് ആളാണോ എങ്ങനെ, അതും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ആൻറ്റണി സാർ എല്ലാവരും സീരിയസ് ആൾക്കാരാണ്, എന്നോട് സംസാരിക്കുന്നത് ജയൻചേട്ടനും ബേസിലേട്ടനൊക്കെ ആശീർവാദമുണ്ട്. അപ്പോൾ അവർ സാധാരണ പോലെ സമയം അവരും ആൻറ്റണി ചേട്ടനിലോട്ടും അല്ല ആൻറ്റണി സാറിലോട്ടും ജിത്തു സാറിലോട്ട് എത്തുമ്പോൾ എങ്ങനെയാണെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഭയങ്കര ജിത്തു സാറ് ഇത്രയും പാവൊരു മനുഷ്യനാണ്. ഞാൻ കാരണം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത്രയും വലിയ ആൾക്കാരുടെ ഇടയിൽ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ട് ലാലേട്ടനെ എടുത്തു പോയിട്ട് ഇതാ ഡിസൈനർ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴെങ്കിലും ഒരു സാഹചര്യം കിട്ടുമ്പോൾ അങ്ങ് സാർ അത്രയും ഭയങ്കര, പിന്നെ ആണെങ്കിലും നമ്മൾ ഇപ്പം ഒരു ചേഞ്ചസൊക്കെ പറഞ്ഞു തരുമ്പോൾ അത് പറയുന്ന ഒരു രീതിയൊക്കെ ഭയങ്കര നമുക്കങ്ങ് ചെയ്യാൻ തോന്നും. സാറ് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നല്ല രീതിയിലാണ് സാറ് നമ്മളോട് ഡീൽ ചെയ്യുന്നത്. പിന്നെ ആൻറ്റണി സാറിൻ്റെ കുറേ വർക്ക് ഞാൻ ഓൺലൈൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പുതിയ പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? ഒരെണ്ണം ധ്യാൻ ചേട്ടൻ്റെ പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ 1-2 വന്നിട്ടുണ്ട്. നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ, കാരണം അവരും അങ്ങനെ ഒരു രജിസ്ട്രേഷൻ്റെ ഒക്കെ കാര്യം ഉണ്ടായത് കാരണം എന്തായാലും ഉണ്ട്. 2-3 വർക്ക് വന്നിട്ടുണ്ട്. നേരിന് ശേഷം കുറച്ചും കൂടെ വർക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ ആൾക്കാരെന്നെ കാണുന്നത് കുറച്ച് സീരിയസ് ആയിട്ട്. പിന്നെ ഫെഫ്കെ മെമ്പർഷിപ്പ് കിട്ടിയ തന്നെ കുറച്ച് സീരിയസ്, അതിന് മുന്നേ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ഒരു കടുംപിടുത്തം ഉണ്ടായിരുന്നു. ഇപ്പം മെമ്പർഷിപ്പൊക്കെ കിട്ടിയ പിന്നെ അത് ആവശ്യമായിട്ട് വന്നു വേറെ മെമ്പർഷിപ്പ്. അങ്ങനെ ഇപ്പോൾ ഒരു മൊത്തത്തിലൊരു മാറ്റമുണ്ട്. ആ തുടക്കത്തിൽ നിന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ കുറച്ച് നല്ല വ്യത്യാസമുണ്ട്.
ഇതിപ്പം നേരിൻ്റെ പോസ്റ്ററുകളെല്ലാം വൈറലാണ്. മുന്നോട്ടുള്ള യാത്രകളും കൂടുതൽ എളുപ്പമാകട്ടെ, കൂടുതൽ വിജയങ്ങൾ സംഭവിക്കട്ടെ. താങ്ക് യു.